ഫൈനലിന് മുൻപ് ഒരു തോൽവി. സൂപ്പർ ഫോറിലെ അവസാന മാച്ചിൽ ബംഗ്ലാദേശിനോട്. കളി തോറ്റെങ്കിലും ചേസിംഗിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ രോഹിതിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് പ്രധാനം. അത്തരത്തിൽ തന്നെയാണ് അവർ ഈ മത്സരത്തെ കണ്ടത്. എങ്കിലും തോൽവി ബംഗ്ലാദേശിനോടായതിനാൽ ഒരു വിഭാഗം ആരാധകർ കടുത്ത നിരാശയിലാണ്. 5 മാറ്റങ്ങളോടെയായിരുന്നു രോഹിത് ഇലവനെ പ്രഖ്യാപിച്ചത്. കോലി, ഹർദിക്, ബുംറ, സിറാജ്, കുൽദീപ് എന്നിവർക്ക് റെസ്റ്റ്. പകരം തിലക് വർമ്മയ്ക്ക് ODI ഡെബ്യൂ. ഒപ്പം സ്കൈ, താക്കൂർ, ഷമി, പ്രസിദ്ധ് എന്നിവരും ഇലവനിലേക്ക്. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ ചേസ് ചെയ്യാൻ തന്നെയായിരുന്നു രോഹിത്തിന്റെ തീരുമാനം. മെയിൻ ബോളേഴ്സിൽ 3 പേർ ഇല്ലാഞ്ഞിട്ടും മൂർച്ച ഒട്ടും കുറഞ്ഞില്ല. 14 ഓവറിൽ 59 റൺസിനിടെ 4 വിക്കറ്റുകൾ നഷ്ടമായി ബംഗ്ലാദേശിന്. എന്നാൽ അവിടെ നിന്ന് ക്യാപ്റ്റൻ ഷക്കീബും തൗഹീദും ചേർന്ന് അവരെ കരകയറ്റി. ആ സെഞ്ചുറി കൂട്ടുകെട്ടും ടെയ്ലൻഡേഴ്സും ചേർന്ന് 265 ബംഗ്ലാദേശിനെ എത്തിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട കില്ലിംഗ് അപ്രോച്ച് ബൌളേഴ്സിൽ മിസ്സിംഗ് ആയിരുന്നു. ചേസിൽ ഇന്ത്യയുടെ തുടക്കവും സമാനം. കൃത്യമായ ഇടവേളകളിലൊക്കെ വിക്കറ്റുകൾ വീഴ്ത്തി ബംഗ്ലാദേശ് തന്നെയായിരുന്നു ഒരുപടി മുന്നിൽ. 44 ഓവർ വരെ കളി ബംഗ്ലാദേശും ശുഭ്മാൻ ഗില്ലും തമ്മിലായിരുന്നു. തന്റെ കരിയറിലെ വൺ ഓഫ് ദ ചലഞ്ചിംഗ് ഇന്നിംഗ്സിൽ ഒന്നാണ് താരം കളിച്ചത്. മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യയുടെ സ്കോറിംഗ് ഏറ്റെടുത്തത് ഗില്ലായിരുന്നു. ODI കരിയറിലെ തന്റെ 5ാം സെഞ്ചുറിയും താരം സ്വന്തമാക്കി. ഗിൽ പുറത്തായ ശേഷം അക്ഷറിലായിരുന്നു പ്രതീക്ഷ. ഓൾറൗണ്ടേഴ്സിൽ ഒരുപടി മുന്നിൽ താൻ തന്നെയാണെന്ന് അക്ഷർ സൂചന നൽകി. എന്നാൽ പരിക്ക് താരത്തെ ബുദ്ധിമുട്ടിച്ചു. വിജയത്തിന് തൊട്ടരികെ അക്ഷറും പോരാട്ടം അവസാനിപ്പിച്ചു. 6 റൺസിനായിരുന്നു ബംഗ്ലാദേശിന്റെ വിജയം. സൂര്യകുമാറിന്റെ ഇന്നിംഗ്സിനെ കുറ്റം പറയുന്നവർ ഏറെയാണ്. എന്നാൽ അദ്ദേഹത്തിന് സ്യൂട്ടായ ഒരു അവസരമായിരുന്നില്ല ഇന്നലത്തേത്. ഒരിക്കലും ഒരു റെസ്ക്യൂ മാൻ അല്ല സ്കൈ. സാഹചര്യം ഏതായാലും ഒരേ രീതിയിൽ ബാറ്റ് ചെയ്യാൻ താരത്തെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ സൂര്യകുമാറിനെ കൊണ്ട് ടീം ഇന്ത്യക്ക് ODI എന്തെങ്കിലും ഉപകാരമുണ്ടാകൂ. നാളെയാണ് ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. പ്രമുഖ താരങ്ങളൊക്കെ തിരിച്ചെത്തും. ആവേശകരമായ പോരാട്ടം കാണാം.